നമസ്കാരം. ഓഗസ്റ്റ് 15 രാജ്യം മറ്റൊരു സ്വാതന്ത്ര്യ ദിനം കൂടി ആഘോഷിക്കാൻ പോകുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഒട്ടേറെ മഹാന്മാരുണ്ട്. അതിൽ ചിലരെ മാത്രമാണ് നമ്മുടെ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതിയിട്ടുള്ളൂ. ആരും അറിയപ്പെടാതെ ഒരുപാട് മഹാന്മാരും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട്. നാളെ 75-ാം സ്വാതന്ത്ര്യ ദിനത്തിൽ അവരെക്കുറിച്ച് നമുക്ക് ഓർക്കാം. തിരുപ്പൂർ കുമാരൻ. കോയമ്പത്തൂരിനടുത്തുള്ള തിരുപ്പൂരായിരുന്നു കുമാരന്റെ ജന്മദേശം. 1932-ൽ കുമാരൻ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ സമരം സംഘടിപ്പിച്ചു. ബ്രിട്ടീഷുകാർ നിരോധിച്ച ഇന്ത്യൻ ദേശീയ പതാക അദ്ദേഹം വഹിച്ചിരുന്നു. ഇതിൽ പ്രകോപിതരായ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ കുമാരൻ ഉൾപ്പെടെയുള്ള പ്രതിഷേധക്കാരെ ആക്രമിക്കാൻ തുടങ്ങി. അദ്ദേഹം പതാക താഴെയിടണമെന്ന് നിർബന്ധിച്ചു. കുമാരനെ തുടർച്ചയായി മർദ്ദിച്ചപ്പോഴും അദ്ദേഹം ഇന്ത്യൻ പതാകയിൽ മുറുകെ പിടിച്ചു. ഈ സംഭവം അദ്ദേഹത്തിന് കൊടികാത്ത കുമാരൻ എന്ന പേര് നേടിക്കൊടുത്തു. കമലാദേവി ചതോപാധ്യായ. 1903 ഏപ്രിൽ 3 ജനിച്ച കമലാദേവി ഒരു സാമൂഹ്യ പരിഷ്കർത്താവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു. ഇന്ത്യൻ കരകൗശല കൈത്തറി നാടകവേദി നവോത്ഥാനത്തിന്റെ ചാലശക്തി കൂടിയായിരുന്നു കമലാദേവി ചതോപാധ്യായ. സഹകരണ പ്രസ്ഥാനത്തിന് തുടക്കമിട്ടുകൊണ്ട് ഇന്ത്യൻ സ്ത്രീകളുടെ സാമൂഹിക സാമ്പത്തിക നിലവാരത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയും അവർ പോരാടി. എന്നിരുന്നാലും സ്വാതന്ത്ര്യ സമരകാലത്ത് അവരുടെ സംഭാവന മറക്കാനാകില്ല. 20-ാം വയസ്സിൽ വിവാഹിതയായ അവർ 1923-ൽ മഹാത്മാഗാന്ധിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ലണ്ടനിലായിരുന്നു. തുടർന്ന് സാമൂഹിക ഉന്നമനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി രൂപീകരിച്ച ഒരു ഗാന്ധിയൻ സംഘടനയായ സേവാദളിൽ ചേരാൻ അവർ ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി. ഖുദിറാം ബോസ്. ഒരേ സമയം അഭിമാനവും സഹതാപവും വിളിച്ചോതുന്ന ഒന്നാണ് ബോസിന്റെ ധീരതയുടെ കഥ. രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുവഹിച്ചതിന് വധശിക്ഷ വിധിച്ചപ്പോൾ അദ്ദേഹത്തിന് 18 വയസ്സ് മാത്രമായിരുന്നു പ്രായം. കിങ്സ്റ്റൺ യുവ രാഷ്ട്രീയ പ്രവർത്തകർക്ക് കഠിനവും ക്രൂരവുമായ ശിക്ഷകൾ നൽകുന്നതിൽ ജനവിരുദ്ധനായി മാറിയിരുന്നു. ഇതോടെയാണ് ഇവരെ വധിക്കാൻ ബോസിനെ ചുമതലപ്പെടുത്തുന്നത്. കിങ്സ്ഫോർഡ് യൂറോപ്യൻ ക്ലബിന് പുറത്തുണ്ടെന്ന് കരുതി 1908 ഏപ്രിൽ 20 ബോസ് ഒരു വണ്ടിക്ക് നേരെ ബോംബെറിഞ്ഞു. എന്നാൽ മുസാഫർപൂർ ബാറിലെ പ്രമുഖ പ്ലീഡർ ബാരിസ്റ്റർ പ്രിങ്കിൾ കെന്നഡിയുടെ ഭാര്യയും മകളുമാണ് വണ്ടിയിലുണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ബോസിനെ അറസ്റ്റ് ചെയ്ത് വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു. പീർ അലി ഖാൻ. 1957-ലെ ബ്രിട്ടീഷുകാർക്കെതിരായ കലാപത്തിന്റെ ഭാഗമായിരുന്നു പീർ അലി ഖാൻ. ഉത്തർപ്രദേശിലെ അസംഗഡ് ജില്ലയിലെ മുഹമ്മദ്പൂരിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന് 7 വയസ്സുള്ളപ്പോൾ ഓടിപ്പോയി പട്നയിലെത്തി. അവിടെയുള്ള ഒരു ജമീന്ദാർ അദ്ദേഹത്തിന് അഭയവും വിദ്യാഭ്യാസവും നൽകി. തുടർന്ന് അദ്ദേഹം പട്ന പട്ടണത്തിൽ ഒരു പുസ്തക കട തുടങ്ങി. അവിടെ വെച്ചായിരുന്നു ബ്രിട്ടീഷുകാരെ അട്ടിമറിക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയത്. ബ്രിട്ടീഷ് പട്ടാളത്തിലെ ഇന്ത്യൻ സൈനികരുമായും സമ്പർക്കം പുലർത്തിയ സ്ഥലമായിരുന്നു ഈ പുസ്തക കട. ബ്രിട്ടീഷുകാർക്കെതിരെ പതിവ് പ്രചാരണങ്ങൾ നടത്തിയ ഇദ്ദേഹം 1857-ലെ കലാപത്തിന്റെ അഭിഭാജ്യ ഘടകമായി മാറി. പിന്നീട് അറസ്റ്റ് ചെയ്ത ഇദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ വലിയ പീഡനത്തിനും ക്രൂര മർദ്ദനത്തിനുമാണ് ഇരയാക്കിയത്. ഓർക്കാം നമുക്ക് നമ്മുടെ നാടിനായി നമുക്കായി ജീവൻ കൊടുത്ത ധീര വ്യക്തികളെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.